നമസ്കാരം, ഇത് ഭരത് ലൈവ്. ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ എവിടെ തുറന്നാലും, ഏത് ഫേസ്ബുക്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ എന്ത് തുറന്നാലും, യൂട്യൂബ് ആയാലും, കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് കാണുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഇത്രയേറെ എവിടുന്നാണ് കാണുന്നത്? ഒന്നുമില്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ, സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയുടെ ചില വ്യക്തി ജീവിതങ്ങൾ പകർത്തിക്കൊണ്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസാണ് നമ്മൾ കാണുന്നത്. ചുംബനം നൽകുന്നതും സിഗരറ്റ് കത്തിച്ചു കൊടുക്കുന്നതും സ്വിമ്മിംഗ് പൂളിൽ അർദ്ധനഗ്നനായി കളിയാടുന്നതും അതുപോലെ തന്നെ എന്താണ് മറ്റ് വിദേശ സ്ത്രീകളുമായി ഇടുകിച്ചേർന്ന് പുണർന്ന് നിൽക്കുന്നതുമൊക്കെയാണ് കാണുന്നത്. അതിലൊന്നും നമുക്ക് ആർക്കും ഒരു വിരോധവുമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. ലേഡി മൗണ്ട്ബാറ്റനുമായി അദ്ദേഹത്തിന് വ്യക്തിബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. നമ്മളല്ല, ഒരു വ്യക്തിക്കും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പോലും അതിൽ ഇടപെടേണ്ട കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി വിഷയം ഇങ്ങനെ ഉയർന്നു വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പഴയ ചിത്രങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചും BJP RSS തുടങ്ങിയ എന്താണ് അതുപോലെയുള്ള സൈബർ കമ്മ്യൂണികളാണ് ഇതൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നത്. ഒരുപാട് ഗ്രൂപ്പുകളും പേജുകളുമൊക്കെയുണ്ട്, ധാരാളമായി പ്രചരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കാണുന്നതാണ് ഇത്തരം ചിത്രങ്ങളൊക്കെ തന്നെ. അതുപോലെ സോണിയാഗാന്ധിയുടെ ചരിത്രം, അവർ പണ്ട് എന്താണ് വിദേശ മദ്യശാലയിലെ ജീവനക്കാരിയായിരുന്നുവെന്നും അവരുടെ പൂർവ്വകാല ചരിത്രവും അവരുടെ അച്ഛൻ ജയിലിൽ കിടന്നപ്പോഴാണ് അവരുണ്ടായത് തുടങ്ങിയ ചരിത്രമൊക്കെ തന്നെ ചികഞ്ഞ് ഇങ്ങനെ ആകെ നാറി നിൽക്കുന്നൊരവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പല കോൺഗ്രസ് പ്രവർത്തകരും. കാരണം അവർക്കൊന്നും അതിന് മറുപടിയില്ല. ഇവരൊക്കെ വലിയ നെഹ്റുവിനെയും പണ്ഡിറ്റ്ജിയെയും, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ ശ്രീമതി സോണിയാഗാന്ധി, ശ്രീമതി പ്രിയങ്കാഗാന്ധി, ശ്രീ രാഹുൽ ഗാന്ധി, രാഹുൽജി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം രമേശ് ചെന്നിത്തലയും അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഇവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചില ചിത്രങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ യഥാർത്ഥ ചിത്രങ്ങളുമുണ്ട്, അല്പം സൃഷ്ടിച്ച ചിത്രങ്ങളുമുണ്ട് എന്നുള്ളതും നമുക്ക് പറയേണ്ടി വരുന്നു. അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം അവഹേളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ചെയ്തോ വികാരം എന്ന്, വേറൊന്നുമില്ല, അവരുടെ ഈ പിന്തലമുറക്കാർ തന്നെയാണ് അതിന് ഉത്തരവാദി. പലപ്പോഴും അവർ പറയുന്ന പല വാക്കുകളും, അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന പല കാര്യങ്ങളും, അവർ ഈ ഫെയ്ക്കായിട്ട് കള്ളമായി ഉപയോഗിക്കുന്ന ഈ ഗാന്ധി വാലും, അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെ ആവർത്തിച്ച് വിളിച്ചു പറയുന്നതും, ഞാൻ ഗാന്ധിയാണ് എന്ന് വിളിച്ചു പറയുന്നതും, അതുപോലെ വീരസവർക്കറേയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒക്കെ മാറ്റിവെച്ചിട്ട് എൻ്റെ അപ്പൂപ്പനും എൻ്റെ വല്യപ്പൂപ്പനും ഒക്കെയാണ് ഇവിടെ സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് പറയുന്നതും, ഞങ്ങളുടെ കുടുംബാധിപത്യം എന്നത് ഞങ്ങളുടെ അവകാശമാണ്, ഇന്ത്യ ഞങ്ങളുടെ കുടുംബസ്വത്താണ് എന്ന് പലവട്ടം പറയാതെ പറയുന്നതും ഒക്കെ തന്നെയാണ് സത്യം പറഞ്ഞാൽ മരിച്ച് മുകളിൽ നിൽക്കുന്ന നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ഒക്കെ തന്നെ വിനയായിരിക്കുന്നത്. വീണ്ടും വീണ്ടും നെഹ്റുവിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും അതുപോലെ അതീവ രഹസ്യമായി തന്നെ പല പല റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല.